നിങ്ങളുടെ തോക്കിന്റെ കാഞ്ചി വലിക്കുമ്പോ പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾ എന്റെ മസ്തകം തകർക്കുന്നത് കണ്ണുനിറയെ കണ്ട് ഈ മണ്ണിൽ മരിച്ചു വീഴാൻ ഞാൻ കൊതിക്കുന്നു ശരി തോക്ക് തോക്ക് ഷാജി കൈലാസ് എഴുതി രഞ്ജി പണിക്കർ തിരക്കഥ രചിച്ച് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോ പറയുന്ന ഡയലോഗല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മലപ്പുറത്തിൻ്റെ ചരിത്രം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ പാസ്റ്റ്ലി യു ക്യാൻ റീഡ് യുവർ പ്രസന്റ് യു ക്യാൻ ബിൽഡ് അപ്പ് യുവർ ഫ്യൂച്ചർ നീ നിൻ്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കണം വേങ്ങരയുടെ മണ്ണിൽ കാത് ചേർത്ത് ഒന്ന് നിന്നാൽ ഈ കഥകളെ കേൾക്കാൻ പറ്റുമെന്ന ചരിത്രബോധത്തിൽ നിന്നാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ഈ ഭയണറ്റുകളെ ഈ ഭയണറ്റിൻ്റെ ശബ്ദങ്ങളെ കേട്ട ഒരു കാലത്തിൽ നിന്ന് ബാലറ്റിന്റെ പുതിയ സമരങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് അതേ ദൗത്യ നിർവഹണത്തിന്റെ പുതിയ വകഭേദങ്ങൾക്ക് നാം നിയോഗിക്കപ്പെട്ട ഒരു കാലത്ത് തോക്ക് നെട്ടിപ്പിടിച്ചു പിന്നെയും കുഞ്ഞാമതാ ചി പൊട്ടിക്കറി ബ്രിട്ടീഷുകാരൻ ചോദിച്ചു നിങ്ങൾ പിന്നെയും കരീണ് ധൈര്യം പോയാ വൈറ്റ് പേപ്പർ എപ്പോളജൈസ് മാപ്പ് എന്ന വാക്കെഴുതി തന്നാൽ ആ ജരേങ്ങക്ക് നിങ്ങളെ വീട്ടിൽക്ക് പോകാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മുമ്പിൽ തീതുപ്പുന്ന പീരങ്കികളുടെ മുമ്പിൽ ധീരമായി കാണിച്ച മലബാറിലെ മാപ്പിള പോരാളികളുടെ പടനായകൻ പറഞ്ഞു അനുസരിക്കാൻ മനസ്സില്ലടാ പക്ഷെ ഞാൻ കരയുന്നത് എന്തിനാണോ എന്നാണ് നിങ്ങളുടെ ചോദ്യം എങ്കിൽ ഞാൻ പറയാം നിങ്ങളെൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കിക്കൊണ്ടുവരുമ്പോ മൂന്നര വയസ്സുള്ള എൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി വീടിന്റെ കോലായിലെ പടിവാതിൽ പിടിച്ചിട്ട് പോലീസ് വണ്ടിയിലേക്ക് നിങ്ങൾ എന്നെ കയറ്റിയപ്പോ എന്റെ പേരക്കുട്ടിയുടെ ചുണ്ടുകളിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് വല്ലിപ്പ വൈകുന്നേരം വരുമ്പോൾ മിഠായി കൊണ്ടുവരണേ ആ ചിത്രം എൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറിയതാണ് രാഷ്ട്രീയമറിയാത്ത എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുപാവ എൻ്റെ അരപ്പെട്ടയിൽ മിഠായിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അവന്റെ മുമ്പിൽ ജീവൻ്റെ താളം വെച്ച നിലച്ചുപോയ എൻ്റെ മൃതദേഹം എൻ്റെ മയ്യത്ത് കൊണ്ടുപോയി നിൽക്കുമ്പോൾ വെക്കുമ്പോൾ ആ പുടവയുടെ മുണ്ട് മാറ്റുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി വല്ലിപ്പാ മിഠായി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സു കരയുകയാണ് നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞ ചരിത്രത്തിന്റെ ഒരു കാലമുണ്ട് ആ കാലത്തിൻ്റെ കാറ്റാണ് ആ ചോരയുടെ ഗന്ധമാണ് കോട്ടക്കുന്നിൻ്റെ മനോഹരമായ വിളക്കുകാലിലൂടെ കടല കുറിച്ച് കടന്നു പോകുമ്പോൾ ഈ ഡയലോഗുകൾ ഓർത്തുപോകണേ എന്റെ പ്രിയപ്പെട്ട സഹോദര അവിടെ മോഡിത്തെ ഇന്ത്യയിൽ ഭീതി പടരില്ല നമ്മുടെ മനസ്സിൽ ആയിരം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സന്യാസിപ്പട ഒന്നിച്ച് ഗർജിച്ചാലും മലപ്പുറത്തിൻ്റെ ഒഴുകുന്ന ഈ ആത്മവിശ്വാസത്തിന്റെ ചോര ഇടറിയ പാദങ്ങളോടെ കിതച്ചു നിൽക്കില്ല ഞാൻ ഓർത്തുപോയത് വാരിയും കുന്നത്ത് കുഞ്ഞ മദാജി കൊണ്ടുവന്നപ്പോ ബ്രിട്ടീഷുകാരൻ്റെ കാക്കിയൊടുപ്പെട്ട പോലീസുകാരൻ നീട്ടിപ്പിടിച്ച തോക്കിന്റെ കാഞ്ചു വലിച്ചപ്പോൾ പാഞ്ഞു വന്ന വെടിയുണ്ടകളെ കൊണ്ട് തീർത്തു കളഞ്ഞൊരു ജീവിതം തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലാണ് സുഹൃത്തെ വൺ അവിടെ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ നയന്റി ഇയേഴ്സ് തൊണ്ണൂറ് വർഷം ഒമ്പത് പതിറ്റാണ്ട് കാലം കൃത്യമാണ് ഒരു ചരട് പിടിക്കൂ ഇരുപത്തിയൊന്നിൽ നിന്ന് തൊണ്ണൂറിലേക്ക് ചരട് പിടിക്കുമ്പോൾ തൊണ്ണൂറ് കൊല്ലത്തെ ചരിത്രമാണ് എന്താണ് മാറ്റം എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന് വേങ്ങരയിൽ വിനിയോഗിച്ച ഫണ്ടിന്റെ കണക്കിന്റെ അംഗസംഖ്യയിലെ സംഖ്യാശാസ്ത്രത്തിന്റെ മാജിക്കിലല്ല നിങ്ങൾ ഈ രാഷ്ട്രീയത്തിന്റെ ചാരം ചാർന്ന് നിൽക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ അന്ന് പ്രിയപ്പെട്ട വാരിയം കുന്നത് കുഞ്ഞ കണ്ടപ്പോൾ കണ്ടപ്പം നീട്ടിപ്പിടിച്ച തോക്കുകൾ പോലീസ് പോലീസുപട തൊണ്ണൂറ് കൊല്ലത്തിനു ശേഷം കുഞ്ഞഹമദാജിയെ ചെസ്റ്റ് നമ്പർ കുത്തി നിർത്തിയ അതേ എം എസ് പിയുടെ ഗ്രൗണ്ടിലേക്ക് കുഞ്ഞഹമ്മദാജിയുടെ പേരെക്കുട്ടി പാട്ടുപാടാൻ വേണ്ടി ചെസ്റ്റ് നമ്പർ കുത്തി കുത്തിവന്നപ്പോ വാര്യംകുന്നത് കുഞ്ഞാമദാജിയുടെ മറ്റൊരു പേരക്കുട്ടി കൊടിവെച്ച മന്ത്രിയുടെ കാറിൽ പട്ടാളത്തിന്റെ ഈ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയപ്പോ ആ പോലീസിന്റെ പുതിയ കാലത്തെ പിൻഗാമികൾ കയ്യിൽ പിടിച്ച തോക്ക് താഴെ വെച്ച് ബൂട്സിറ്റ കാലുകൊണ്ട് നിലത്തമർത്തി അബ്ദുറബിനെ സലൂട്ടടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് മലപ്പുറത്തിന്റെ മണ്ണിനെ കൊണ്ടുപോയി ആരുടെയും കൈവട്ടാതെ ആരുടെയും ശിരസ് ചേദിക്കാതെ ഈ മുന്നേറ്റമില്ലേ മലപ്പുറത്ത് നമ്മുടെ നാടിന്റെ ഈ മാറ്റമില്ലേ അത്ഭുതകരമായ ഈ മാറ്റമില്ലേ ആ മാറ്റത്തിന്റെ നടുവിലാണ് നേരത്തെ പറഞ്ഞില്ലേ മലപ്പുറത്തെ കുട്ടികൾ ഗൾഫിലൊക്കെ കാരാണ് വന്നത് പത്ത് കൊല്ലം മുമ്പ് വന്നവരെ കാരാണ് നല്ല പാൻറ്റ് വിൻസോടൊക്കെ ചെയ്ത് നാട്ടിൽ വന്നിട്ട് മുഞ്ചു കാണിച്ച് നമ്മൾ ചോദിച്ചു മോനെ എവിടാണ് ഞാനൊക്കെപ്പോഴും തിരുവനന്തപുരം ലോ കോളേജിലാണ് ഞാൻ ജോയിൻ ചെയ്തത് എല്ലാവരും വന്നിട്ട് പേര് ചോദിക്കും വാട്ട് ഈസ് യുവർ നെയ് നമ്മൾ പേര് പറയും അഗൈൻ വാട്ട് ഈസ് യുവർ ഡാഡ്സ് ബാപ്പൻ്റെ പണി ചോദിക്കും എൻ്റെ ബാപ്പൊക്കെ അബുദാബിയിലായിരുന്നു ബസ്സിലെ ഡ്രൈവറും ട്രാൻസ്പോർട്ടിലൊക്കെ ജോലി ചെയ്താണ് അപ്പൊ നമ്മൾ ഗൾഫ് പറയും ഗൾഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ അടുത്തൊരു ചോദ്യം വാട്ട് ഈസ് യുവർ മാം ഉമ്മാന്റെ പണി എന്താണ് നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷ് പറഞ്ഞ കുറെ കഴിച്ചാലും ഹൗസ് വൈഫ് എന്നൊക്കെ പറയും വീട്ടുകഴിഞ്ഞ കുട്ടി ഭക്ഷണം കഴിഞ്ഞാൽ ജു എന്താ കഴിച്ചു പറഞ്ഞ റൈസ് ജ്യൂസ് കഴിച്ചു അങ്ങനെ ജ്യൂസ് കേട്ടില്ല അപ്പൊ സംഭവം കഞ്ഞി കുടിച്ചതാണ് നല്ല സ്പൈസി ആയിരുന്നു സാർ ഡ്രൈ ഫിഷും കൂടെ ഉണ്ടായിരുന്നു ഒണക്കലിയും ചീനാമോൾ കൂട്ടി കടിച്ചിട്ട് കഞ്ഞുടിച്ചതാണ് ഞാൻ ചോദിച്ചത് നിരാട് അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു സാറേ ഞാൻ ബി ടെക്ക് സെക്കൻഡ് സെമസ്റ്റർ ഓട്ടോബോയിൽ പഠിക്കല്ലേ ഇപ്പൊ കഞ്ഞുടിച്ചെന്നൊക്കെ പറഞ്ഞു മോശമല്ലേ ഇപ്പൊ നമ്മൾ പറയും ഹൗസ് വൈഫ് എന്താ ക്വാളിഫിക്കേഷൻ മാപ്പമാർക്ക് എന്താ ക്വാളിഫിക്കേഷൻ മലപ്പുറത്ത് ഗൾഫിൽ വേണമെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയാം അറബിയുടെ അടുക്കളയിലെ പാത്രം കഴുകുന്ന നാണയത്തൊട്ട് ജീവിച്ച ഒരു കാലത്തിലെ തലമുറക്ക് വേണമെങ്കിൽ ഒരു ഐ എ എസ് എന്നൊക്കെ ഇന്റർനാഷണൽ അടുക്കള സർവീസ് അറബിൻ്റെ അടുക്കളയിലാണ് അമ്മാക്കും ഐ എ എസ് ആണ് ഇന്ത്യൻ അടുക്കള സർവീസ് നമ്മൾ നമ്മളാണ്ടെന്ന് തിരിച്ചു ചോദിച്ചു നിങ്ങളെ എന്താ പണി വാട്ട് ഈസ് യുവർ ഡാറ്റ് മാനേജർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആ ശരി ദൻ വാട്ട് ഈസ് യുവർ മോം അമ്മക്ക് എന്താ പണി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റ് ധെറാസസ് കോളേജ് കെമിസ്ട്രി അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പോലെ അമ്മക്ക് പണി ഉണ്ടായത് കൊണ്ടെങ്കിൽ നമ്മളെൻ്റെ പണി ചോദിക്കണം പ്രോപ്പർ ആ കുട്ടിയോടാണ് നമ്മുടെ കുട്ടി മത്സരിക്കുന്നത് അശ്വിൻകുമാർ എന്ന കോട്ടയത്തെ കുട്ടി റാങ്ക് വാങ്ങിയപ്പോ പത്രക്കാർ ചോദിച്ചല്ലേ മോനെ ഈ റാങ്കിന് ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത് ആ കുട്ടി പറഞ്ഞു എൻ്റെ കഴിവല്ല രാത്രിയുടെ നിശബ്ദതയിൽ കെമിസ്ട്രിയുടെയും സുവോളജിയുടെയും ബോട്ടണിയുടെയും കടിച്ചാൽ പൊട്ടാത്ത സിദ്ധാന്തത്തിന്റെ മുമ്പിൽ ഞാനിങ്ങനെ തളർന്നിരുന്നപ്പോ എന്റെ പ്രിയപ്പെട്ട അമ്മ ഞാൻ ഉറങ്ങിയപ്പോഴും ഉറങ്ങാതെ ഇരുന്ന എൻ്റെ അമ്മ കൺപോളകളിൽ ഉറക്കം തലോടിയപ്പോൾ എന്റെ ശിരസിൽ തലോടി കയ്യിലെ ഫ്ലാസ്കിൽ നിന്ന് കട്ടൻ ചായ ഗ്ലാസ്സിലെടുത്ത് എന്റെ ചുണ്ടിൽ ചേർത്തു വെച്ച് മോനെ ഉറങ്ങല്ലടാ എന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട അമ്മയുടെ പാതാരണ്യങ്ങളിലാണ് എനിക്ക് കിട്ടിയ ഈ പതക്കങ്ങൾ മുഴുവൻ എന്ന് ആ കുട്ടി പറഞ്ഞത് മലപ്പുറത്തെ ജനറേഷൻ